ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഫാസ് ഫാമിലി എന്റർടൈൻമെന്റ്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പോത്തുണ്ടി ഡാമിന്റെ ഉദ്യാനത്തിലാണ്. സോഷ്യൽ മീഡിയകളിലും ന്യൂസ് പേപ്പറുകളിലൊക്കെയായി പോത്തുണ്ടി ഡാമിന്റെ ഉദ്ഘാടനവും മംഗല ഡാമിന്റെയൊക്കെ ഉദ്ഘാടനം സംബന്ധിച്ച വാർത്തകൾ ധാരാളം കേട്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ പ്രതീക്ഷിച്ചത്ര കാര്യങ്ങളൊന്നും ഇവിടെ സ്റ്റാർട്ടായിട്ടില്ല. ഔദ്യോഗിക ഉദ്ഘാടനം മാത്രമാണ് കഴിഞ്ഞതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ച അഡ്വഞ്ചർ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്ത് ധാരാളം ആക്ടിവിറ്റികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുതന്നെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഭവമെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ്. എന്നിരുന്നാലും ഏകദേശം 20 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് സ്റ്റാർട്ടാവുകയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ട് ഈ ന്യൂസൊക്കെ കേട്ട് ചാടിപ്പുറപ്പെടാൻ നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതൊന്ന് ഏകദേശം ഒരു 10-20 ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ആക്ടിവിറ്റികളെല്ലാം ഏർപ്പെടാനും യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. അപ്പോൾ അതുപോലെ തന്നെ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് നമുക്ക് ഉദ്യാനത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ പങ്കുവയ്ക്കാൻ ധാരാളം അവസരം വന്നു ചേരുമെന്ന് ശുഭപ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഡാമിനോട് ചേർന്ന് തന്നെയുള്ള വിശാലമായ ഉദ്യാനത്തിലാണ് ഈ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞയാഴ്ച നെല്ലിയാമ്പതി പോകുന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലും ഈ റെയ്ഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പുറത്തുനിന്നുള്ള വ്യൂ നമുക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്വഞ്ചർ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഈ ഉദ്യാനത്തിലെ നവീകരണമെല്ലാം നമുക്ക് ആസ്വദിക്കാൻ ഏകദേശം 15 ദിവസത്തിന് ശേഷം സാധിക്കും. അതൊരു ഇനിയൊരു അറിയിപ്പും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ നവീകരിച്ച ഉദ്യാനത്തിലെ അഡ്വഞ്ചർ ആക്ടിവിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാണുന്ന റോപ്പ് സൈക്ലിങ്ങിൻ്റെ ഈ റൈഡ്. അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതെന്തായാലും പൂർണ്ണമായും ഉപയോഗത്തിൽ വന്നിട്ടില്ല. ഇതിൻ്റെ റോപ്പ് 2 പോയിൻറ്റുകൾ മാത്രമാണ് ഇതിനുള്ളത്. ഒരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ് പോയിന്റ് മാത്രം. രണ്ട് ഉദ്യാനങ്ങളിലും നവീകരിച്ച പുതിയ ഒരുപാട് പദ്ധതികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നതിനൊരു പ്രൈവറ്റ് സംഘടനയും കൂടെ ഉൾപ്പെട്ട ഒരു പരിപാടിയാണെന്നാണ് ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചത്. എന്തായാലും ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായും ആരംഭിച്ചിട്ടില്ല. ഉദ്യാനത്തിന്റെ പ്രതീതി മാത്രം നിലനിർത്തിക്കൊണ്ട് നമുക്ക് സന്ദർശിച്ച് പോകാൻ സാധിക്കുന്നതാണ് പദ്ധതി. അപ്പൊ നവീകരിച്ച ഉദ്യാനത്തിന്റെ ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റികളെല്ലാം നമുക്ക് പിന്നീട് ഏർപ്പെടാമെന്ന പ്രതീക്ഷയോടുകൂടെ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, ബൈ.